എന്നെന്നും മലയാളികളുടെ ചോക്ലേറ്റ് ഹീറോയാണ് ചാക്കോച്ചൻ. കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞാൽ ഇന്ന് മലയാള യുവതലമുറയുടെ ഇടയിൽ ആരാണ് ആ ചോക്ലേറ്റ് ഹീറോ പരിവേഷം വാങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു പേരേ ഉണ്ടാവുകയുള്ളൂ. അത് നിവിൻ പോളിയുടേതാണ്. വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തട്ടത്തൻ മറയത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചോക്ലേറ്റ് ഹീറോയാണ് നിവിൻ പോളി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊന്നും ഹിറ്റായി മാറിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വലിയ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെന്ന് പറയാം. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് വളരെയധികം സങ്കടമുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹവും നടൻ സിജു വിൽസണും ബാല്യകാലം മുതൽ തന്നെ വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ്. ഈ വിവരം നേരത്തെയും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് നെവിൻ ചെറിയാൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നെവിന്റെ മൃതദേഹം കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും അന്ത്യചുംബനം നൽകാനും നടൻ നിവിൻ പോളി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നേരിട്ടെത്തിയ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത. അപൂർവ രോഗം ബാധിച്ച് 38 വയസ്സുകാരൻ നിവിൻ ചെറിയാൻ മരിച്ച വിവരം അറിഞ്ഞ് ഹൃദയം നുറുകുന്ന വേദനയിലായിരുന്നു കഴിഞ്ഞ ദിവസം നിവിൻ പോളി അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തിന്റെ മൃതദേഹം കാണാൻ എത്തിയത്. പിറന്നാൾ ദിനത്തിൽ വെച്ച് തന്നെയായിരുന്നു ഈ വേർപാട് ഉണ്ടായത്. ഈ വേർപാടിൽ വിതുമ്പിക്ക് നിൽക്കുന്ന നിവിൻ പോളിയുടെ പിറന്നാൾ ആശംസകൾ പോലും ആരാധകർ മറന്നുപോയി. പിറന്നാൾ ദിനത്തിൽ ആത്മസുഹൃത്തിന്റെ വേർപാട് ഒരുപാട് നിവിൻ പോളിയെ തകർത്തി എന്ന് തന്നെ വാർത്ത വരുന്നു. നിവിൻ പോളിയുടെയും നടൻ സിജു വിൽസന്റെയും ബാല്യകാല സുഹൃത്ത് ആലുവ മാഞ്ഞൂരാൻ വീട്ടിൽ നിവിൻ ചെറിയാൻ ആണ് അപൂർവ രോഗം ബാധിച്ച് മരിച്ചത്. 38 വയസ്സായിരുന്നു നിവിന്. അത്യാസന നിലയിലായിരുന്നു നിവിന്റെ അന്ത്യം. ഒക്ടോബർ 11 ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യമെന്നും വാർത്തയിൽ പുറത്തുവരുന്നു. നിവിൻ പോളി ആകെ തളർന്ന് കണ്ണൊക്കെ കലർന്നിരിക്കുന്നതും നമുക്ക് കാണാം. അദ്ദേഹത്തിനെ പള്ളിയിലേക്ക് എടുക്കുന്ന സമയം, കുഴിയിലേക്ക് മാറ്റുന്ന സമയം പെട്ടിയുടെ ഒരു വശം നിവിൻ പോളി ആയിരുന്നു മുന്നിൽ നിന്ന് താങ്ങിയത്. എടുത്തു പറയേണ്ടത് തലയുടെ, അതായത് പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നെറുകയിൽ ഉമ്മ കൊടുത്ത അതേ ശിരസ് വച്ചിരുന്ന വശത്തായിരുന്നു നിവിൻ പോളിയും കൈകൊണ്ട് പിടിച്ചിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ തോളിലേറ്റി തന്നെയായിരുന്നു അവസാന അടക്കത്തിലേക്ക് കൊണ്ടുപോയത്. നിവിൻ പോളിയുടെയും സിജു വിൽസന്റെയും ബാല്യകാല സുഹൃത്തായിരുന്നു ആലുവ മാഞ്ഞൂരാൻ വീട്ടിൽ നിവിൻ ചെറിയാൻ. അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച് കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു നിവിൻ. വിദേശത്ത് ജോലി ചെയ്യവെയാണ് നിവിന് രോഗം സ്ഥിരീകരിച്ചതും. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. തിരക്കിനിടയിലും രോഗശൈലിയിലായിരുന്ന ആത്മസുഹൃത്തിനെ കാണാൻ സമയം കണ്ടെത്തി അദ്ദേഹത്തിന്റെ അന്ത്യോപചാരവും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളും ഒക്കെ മുഴുവനും നിന്ന് കണ്ട് കുടുംബത്തോടൊപ്പം തന്നെ ഒരു മകനെ പോലെ നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു നിവിൻ പോളി എന്നും അതിനൊക്കെ സമയം കണ്ടെത്തി ഓടിയെത്തിയ നിവിൻ പോളിയെ സോഷ്യൽ മീഡിയ പ്രശംസിക്കുന്നുവെന്നും അങ്ങയുടെ ഈ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നുവെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം എത്ര മാത്രം ഉണ്ടായിരുന്നു എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും പറയുന്നു. സംവിധായകൻ അൽഫോൻസ് പുത്രന്റെ അടുത്ത ബന്ധു കൂടിയാണ് നിവിൻ. തലച്ചോറിനെ ബാധിച്ച അത്യപൂർവമായ അസുഖത്തെ തുടർന്ന് നിവിൻ കുറച്ചു നാളുകളായി അത്യാസന നിലയിൽ തന്നെയായിരുന്നു. ആത്മാർത്ഥ സുഹൃത്ത് നിവിൻ പോളിയുടെ പിറന്നാൾ ദിനത്തിലാണ് നിവിന്റെ വേർപാട് സംഭവിച്ചതെന്ന് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് സിജു വിൽസണും ഇതേപോലെ തന്നെ നിവിന് വേണ്ടി ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. നിവിന്റെ അന്ത്യശുശ്രൂഷയിൽ ദുഃഖം ഖനീപിച്ച് മുഖത്തോടെ പങ്കെടുക്കുന്ന നിവിൻ പോളിയുടെയും സിജു വിൽസന്റെയും വീഡിയോ പ്രേക്ഷകരിൽ നൊമ്പരമാകുന്നു. സംസ്കാര ചടങ്ങിൽ കുടുംബാംഗങ്ങൾക്ക് ശക്തി പകർന്നതും നിവിനും സിജുവും തന്നെയായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.